Excuse me, guys. So I guess everyone is here, huh? നിങ്ങളുടെ അടുത്ത റൗണ്ട് സെമി ഫൈനൽസ് റൗണ്ടാണ്. ഇതിലെ ലൈവ് വോട്ടിംഗ് ആയിരിക്കും. ഇന്ത്യയിലെ ഓഡിയൻസ് നിങ്ങളുടെ ലൈവ് പെർഫോമൻസ് ആണ് കാണാൻ പോകുന്നത്. നിങ്ങളുടെ പെർഫോമൻസ് കഴിഞ്ഞ് അരമണിക്കൂർ നേരത്തേക്ക് നിങ്ങൾക്ക് അവർ വോട്ട് നൽകും. എക്സൈറ്റഡ്? നിങ്ങളുടെ ഈ എക്സൈറ്റ്മെൻ്റ് കുറച്ചുകൂടി കൂട്ടാനായിട്ട് എനിക്ക് വേറൊരു ഗുഡ് ന്യൂസ് കൂടെ പറയാനുണ്ട്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ ഈ ഷോ വളരെ പോപ്പുലറായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു പ്രസ് കോൺഫറൻസ് ഞാൻ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. അതിൽ വെച്ച് എല്ലാ കണ്ടസ്റ്റൻസിനും മീഡിയയോട് ഡയറക്റ്റായിട്ട് ഇൻട്രാക്ഷൻ ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ഡേ ടിവിയിലും ന്യൂസ് പേപ്പേഴ്സിലും നിങ്ങളുടെ എല്ലാവരുടെയും മുഖം ഉണ്ടാവും. ഈ കോൺഫറൻസ് കഴിഞ്ഞാലുടൻ ഷോയുടെ സക്സസ് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഗായ്സ്, ഇതൊരു റെഗുലർ പാർട്ടി ആയിരിക്കില്ല, ഇതൊരു തീം പാർട്ടി ആയിരിക്കും. മാസ്കറേഡ് പാർട്ടി. So guys, get your mask ready. Yes. I'll see you guys in the evening. So ee party ku vendi ellarum tayaraduthulla. All right. Okay. Thank you. Bye sir. എങ്ങനെയുണ്ട്? എത്ര നല്ലൊരു അന്തരീക്ഷമാണ് ഇവിടെ. നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുകയും ചെയ്തു, കുറച്ചൊക്കെ സ്നേഹ സംഭാഷണങ്ങൾ നടത്താമെന്ന് വിചാരിച്ചതാ. എന്നാ നീ ഒന്ന് സ്നേഹത്തോടെ, അല്ലെങ്കിൽ കുറച്ച് ദേഷ്യത്തോടെ, അല്ലെങ്കിൽ ഒന്ന് കുറ്റപ്പെടുത്തിയിട്ട് ഏതെങ്കിലും തരത്തിലൊന്ന് സംസാരിച്ചൂടെ? നിനക്കെന്താ പറ്റിയേ? എനിക്കെന്തോ വല്ലാത്ത ടെൻഷൻ പോലെ. ഇനിയും ടെൻഷൻ അടിക്കേണ്ട കാര്യം എന്താ? രൺവീരേട്ടന്റെ കാര്യം ഓർത്തിട്ടാ എന്താന്നറിയില്ല, എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. ഏട്ടന് എന്തോ ആപത്ത് പോലെ. എന്തായിരിക്കും അപ്പേ? ഞാൻ രൺവീരേട്ടനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഞാൻ ഇന്ന് ഈ ലോകത്തെ ഏറ്റവും സന്തോഷവാനായ വ്യക്തിയാണ്. ഇന്ന് ഞാൻ ഇത്രയും വലിയ പാർട്ടിയിൽ നിങ്ങളുടെ കൂടെയുണ്ട്. ഇതിന്റെ എല്ലാം നന്ദി മേഘാമേടത്തിനുള്ളതാ. ഡാൻസ് റൗണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അതിലെനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട പെർഫോമൻസ് ആരുടെയാണെന്ന് അറിയാമോ? ഇഷ, ഒന്ന് ഗസ് ചെയ്യടേ. അത് നമ്മുടെ നാടൻ ചെക്കൻ രൺവി അല്ലാതെ ആരാ? ഒന്ന് നോക്കിയേ, അവൻ ഭാഗ്യമുള്ളവന്. അല്ലെങ്കിൽ പിന്നെ മാഡത്തിനെ പോലെ ഒരു മെന്ററിന്റെ സഹായം അവന് കിട്ടുമോ? അതുമല്ല, അവൻ നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടല്ലേ ഇത്ര നന്നായി പെർഫോം ചെയ്തത്. എക്സാക്ട്ലി. ഇതുപോലെ നമ്മളെ സഹായിക്കാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളും ഒക്കെ ഇതിലും ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്തേനെ. ആ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇതൊക്കെ ഓരോരുത്തരുടെ ഓരോ ഭാഗ്യമാ. കം ഓൺ, ഇതൊക്കെ ഈസി ആയിട്ട് എടുക്ക്. ഭാഗ്യം കൊണ്ട് ശരിയാ, ഇതല്ലെങ്കിലും ഭാഗ്യത്തിന്റെ കളി തന്നെയല്ലേ. നിങ്ങൾക്ക് എന്താ തോന്നണേ? അല്ലെങ്കിൽ ഇവനൊക്കെ ഈ കോമ്പറ്റീഷനിൽ എങ്ങനെ വരാനാ? ഇവൻ അതിനുള്ള യോഗ്യത ഒബ്വിയസ്ലി ഒരിക്കലും കാണില്ല. ഇവൻ ഈ കോമ്പറ്റീഷനിൽ ഇപ്പോഴും ഉള്ളത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ മേഘയുടെ ബാക്ക് സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ്. And nothing else. It is as simple as that. Yeah, one moment. നോക്ക്, ദാ എല്ലാവരും ഒന്ന് അങ്ങോട്ടേക്ക് ശ്രദ്ധിച്ചേ. ഇപ്പോഴും കൊച്ചുകുട്ടികൾ ചെയ്യുന്ന പോലെ എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരുടെ സഹായം കൊണ്ടല്ലേ അവൻ ചെയ്യുന്നത്. നോക്കി നമ്മളൊക്കെയാ കഷ്ടപ്പെട്ട് കഴിവുണ്ടല്ലേ ഇവിടെ എത്തിയെ. അവനോ? It is so easy for him. Roshan, എന്തൊക്കെ പറയുന്നത്? ശരിയാണ് ഞാൻ പറഞ്ഞത്. ഇക്കാര്യം സത്യമാണെങ്കിൽ ഇവര് നമ്മളോട് ചെയ്യുന്നത് തെറ്റല്ലേ? കോമ്പറ്റീഷന്റെ ഈ സ്റ്റേജിൽ വന്നപ്പോഴും ഇവർ ആർക്കെങ്കിലും സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് എല്ലാവർക്കും ദോഷാവത്തേ ഉള്ളൂ. Absolutely right. He is right. ഈ മേഘാമേടം എല്ലാവരുന്നെങ്കിലും ഉണ്ടല്ലോ. ഇന്ന് ഇവിടെ എലിമിനേറ്റ് ആവേണ്ടിയിരുന്നത് ഞാനല്ല, രൺവി ആയിരുന്നു. ഗൈസ്, എന്താ ഇവിടെ നടക്കുന്നത്? നമ്മുടെ ഇന്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾ മീഡിയയുടെ മുമ്പിൽ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമുണ്ടോ? നാളെ ഈ ന്യൂസ് പുറത്ത് വരികയാണെങ്കിൽ നമ്മുടെ ഷോക്കിനല്ലേ നാണക്കേട്. രൺവീയുടെ അൺഫെയർ അഡ്വാൻറ്റേജിനെ ഞങ്ങൾക്ക് ഇഗ്നോർ ചെയ്യാൻ കഴിയില്ലല്ലോ. ഞങ്ങൾ ഇനി മിണ്ടാതിരിക്കുന്ന പ്രശ്നമില്ല. ഇതിങ്ങനെ തന്നെ മുന്നോട്ട് പോകാനാണ് ഭാവമെങ്കിൽ ഞങ്ങൾ എല്ലാവരും ഈ കോൺടെസ്റ്റ് ബോയ്കോട്ട് ചെയ്യുന്നതായിരിക്കും. എന്താ ഇത്? എന്തൊക്കെയാ നിങ്ങൾ ഈ പറയുന്നത്? ഇഷ, അനന്തു, നിങ്ങൾക്കെല്ലാം അറിയാവുന്നേ ഇല്ലേ? ഇപ്പോ ഇതെന്താ ഇങ്ങനെ? ഞങ്ങൾ ഈ കേട്ടത് സത്യമാണോ മേഘാ മാഡം?
നിങ്ങൾ നിങ്ങളുടെ കണ്ടസ്റ്റന്റ് രൺവിജയ്ക്ക് സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് കൊടുക്കാറുണ്ടോ? അങ്ങനെയൊന്നുമില്ല, ഇതൊക്കെ ഇവരുടെ തെറ്റിദ്ധാരണയാണ്. അങ്ങനെ ഒന്നും ഇവിടെ നടക്കുന്നില്ല. I'm not going to answer any of these rubbish questions. ഇത് തലയും മാലുമില്ലാത്ത കാര്യങ്ങളാ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മത്സരാർത്ഥികൾ തന്നെ പറയുമ്പോൾ അതെങ്ങനെ തെറ്റാന്ന് പറയാൻ കഴിയും മാഡം? മേഘ മാഡം മറുപടി പറയൂ. രൺവി ആരുടെയും അഡ്വാൻറ്റേജിന്റെ ബേസിസിൽ മുന്നോട്ട് പോകുന്ന വ്യക്തിയല്ല. രൺവി വളരെ ടാലന്റഡ് ആണ്. യാതൊരു പ്രൊഫഷണൽ ട്രെയിനിങ്ങും ഇല്ലാതെ എത്ര നന്നായിട്ടാണ് അവൻ പാടുന്നത്. അവന്റെ സ്വന്തം പ്രയത്നം കൊണ്ടാണ് അവൻ ഇവിടം വരെ എത്തിയത്. ഞാൻ അവനൊരു വഴി കാണിച്ചു കൊടുത്തേ ഉള്ളൂ. രൺവീറിനെ ഈ കോമ്പറ്റീഷനിൽ മുന്നോട്ട് പോകാൻ സഹായിച്ച് രൺവീറിനെ വിജയിപ്പിച്ചുകൊണ്ട് ഇദ്ദേഹത്തിന്റെ സഹായത്തോടെ നിങ്ങൾ ഒരു തിരിച്ചുവരവ് നടത്താൻ ആഗ്രഹിക്കുന്നുണ്ടോ? ദേവൻ സർ, എന്താ ഇവിടെ നടക്കുന്നത്? ഇയാൾ എന്തൊക്കെയാ ഈ ചോദിക്കുന്നേ? നിങ്ങൾ എന്താ ഈ പറയുന്നത്? ഇവർ എന്നിലൂടെ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നെന്നോ? ഞാൻ ഇവിടെ കിടന്ന് വല്ലാതെ കഷ്ടപ്പെടുകയായിരുന്നു. എനിക്കിവിടെ ആരും അറിയില്ല. അങ്ങനെ വന്നപ്പോ ഒരു മാർഗം കാണിച്ചെന്നേ ഉള്ളൂ. അവരെന്റെ കഴിവിനെ അംഗീകരിച്ചു. ഞാനൊരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് വന്ന ആളാ. ഇങ്ങനെ ഒരു വഴി ഇവരെ കാണിച്ചെന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇവിടെ എത്തില്ലായിരുന്നു. ഇനി ഞാൻ എത്ര ഉയരത്തിൽ എത്തിയാലും ഒരിക്കലും മേഘ മാഡത്തിന്റെ അത്രയും ഉയരത്തിൽ എത്തില്ല. എന്റെ നിഴലിൽ നിന്നുകൊണ്ട് ഒരിക്കലും ഇവർക്ക് ഉയരേണ്ടി വരില്ല. പാട്ടിന്റെ വഴിയിലൂടെ മുമ്പോട്ട് സഞ്ചരിക്കാൻ എന്നെ സഹായിച്ചത് മേഘ മാഡത്തിന്റെ സന്മനസ്സുകൊണ്ടാണ്. നിങ്ങൾ ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണയിലൂടെ ഗുരുശിഷ്യ ബന്ധത്തെയാണ് അപമാനിക്കുന്നത്. മേഘ മാഡം എന്നെ സഹായിക്കുന്നത് തെറ്റാണെന്ന് തോന്നുന്നെങ്കിൽ അതൊരു സ്വാർത്ഥതയാണെങ്കിൽ ഒരച്ഛൻ സ്വന്തം മകന്റെ വിരലിൽ പിടിച്ച് മുൻപോട്ട് നടത്താൻ ശീലിപ്പിക്കുന്നതും സ്വാർത്ഥതയാണ്. ഒരു ടീച്ചർ നമ്മളെ പഠിപ്പിക്കുന്നതും സ്വാർത്ഥതയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പക്ഷേ അമ്മ കൊടുക്കുന്ന സ്നേഹം പോലും ചിലപ്പോൾ സ്വാർത്ഥതയെ തോന്നാം. അങ്ങനെയാണോ? മേഘാമേനോനെ കൊണ്ട് നിങ്ങൾക്ക് ഗുണമുണ്ടാവുമ്പോ നിങ്ങൾക്ക് ഇതെല്ലാം നല്ലതായിട്ടല്ലേ തോന്നൂ? അതെ, ഗുണമുണ്ട്. കാരണം ഇന്ന് അവര് കാരണമാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. എന്നാൽ മേഘാമേടം കാരണം എനിക്ക് മത്സരത്തിൽ എന്തെങ്കിലും പ്രയോജനം കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞാൽ അത് വെറും തെറ്റിദ്ധാരണയാണ്. മേഘ, നിങ്ങൾ എന്താണൊന്നും പറയാത്തത്? സഹായിക്കാനായി നിങ്ങൾ രൺവിജയെ തന്നെ തെരഞ്ഞെടുക്കാൻ കാരണം എന്താണ്? മത്സരത്തിൽ വേറെ സിംഗേഴ്സ് ഉണ്ടല്ലോ. കാരണം രൺവി ഈസ് ദ ബെസ്റ്റ്. ഇവൻ ആത്മാർത്ഥതയുള്ള, സത്യസന്ധതയുള്ള, അധ്വാനിയായ ഒരു സിംഗറാണ്. ഇവനെ ആരെങ്കിലും സഹായിച്ചാലും ഇല്ലെങ്കിലും രൺവി ഈ മേഖലയിൽ ഉയരങ്ങളിലെത്തും. അതെനിക്ക് ഇവനെ കണ്ട നിമിഷം മുതൽ മനസ്സിലായതാണ്. ഇനി ഞാനെന്തിനെ സഹായിച്ചു എന്ന് ചോദിക്കുകയാണെങ്കിൽ, അതെ, നിങ്ങൾ പറഞ്ഞത് സത്യമാണ്. ഞാൻ രൺവിജയനെ സഹായിച്ചുകൊണ്ട് എന്റെ കംബാക്ക് ആഗ്രഹിച്ചിരുന്നു. രൺവിജയ് ഈ കോമ്പറ്റീഷനിൽ വിജയിക്കുമെന്ന് എനിക്ക് പരിപൂർണ വിശ്വാസമുണ്ട്. അപ്പോൾ ഇവനിലൂടെ എന്റെ പേര് ഉയർന്നു വരുന്നത് സ്വാഭാവികമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവനെ സഹായിക്കാൻ തീരുമാനിച്ചത്. പക്ഷെ ഇപ്പോൾ ഞാൻ ഇവന്റെ വഴിയിൽ നിന്ന് മാറിപ്പോകുന്നു. ഇവൻ ഇവന്റെ ലക്ഷ്യത്തിൽ സ്വയം എത്തും. അക്കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. രൺവിജയുടെ കഴിവ് ഞാനെന്ന് മാത്രമല്ല, ആരുടെയും സപ്പോർട്ട് അവകാശപ്പെടുന്നില്ല. വളരെ നല്ലൊരു മനുഷ്യനാണ് അവൻ. ഇങ്ങനെയുള്ളവർക്ക് എപ്പോഴും ഈശ്വരന്റെ അനുഗ്രഹം കൂടെ ഉണ്ടാകും. ഈശ്വരൻ സഹായിക്കാൻ തീരുമാനിച്ചാൽ അവരെ ഈ ലോകത്ത് തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. സോ ഞാൻ ഇന്ന് നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഡിക്ലെയർ ചെയ്യുന്നു, രൺവിയുടെ മെന്ററായി ഇനി ഞാൻ തുടരില്ല. ആ സപ്പോർട്ട് ഞാൻ ഈ നിമിഷം പിൻവലിക്കുന്നു. ഇതെന്താണ് മേഘ? ഞാൻ രൺവിയുടെ മെന്ററായി അവന്റെ കൂടെ നടന്നില്ലെങ്കിലും അവന്റെ ഒരു ഫാനായിട്ട് ഞാൻ എപ്പോഴും കൂടെ ഉണ്ടായിരിക്കുന്നതാണ്. എല്ലായ്പ്പോഴും എന്റെ പ്രാർത്ഥന അവന്റെ കൂടെയുണ്ട്. എന്തിനാണ് മാം ഇത്രയും പെട്ടെന്ന് ഇത്ര വലിയൊരു തീരുമാനം എടുത്തത്? മാം ഇതിനുള്ള ഉത്തരം തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. മാം ഇതിന് കൃത്യമായ ഒരു മറുപടി തരൂ. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു വെരി മച്ച്. സന്തോഷിക്കേണ്ട കാര്യമൊന്നുമില്ല. അവര് പോയി എന്നുള്ളത് ശരിയാണ്. എല്ലാ തെറ്റുകളും സ്വയം ഏറ്റെടുത്തുകൊണ്ട് അവരിപ്പോ രൺവീറിനെ ഹീറോ ആക്കി എന്നുള്ള കാര്യം മറക്കണ്ട. അവരിപ്പോ പിൻവാങ്ങിയത് തന്നെയാണ് രൺവിജയ്ക്ക് കിട്ടാമെന്നുള്ള ഏറ്റവും സ്ട്രോങ് പോയിന്റ്.
വീര. ഹലോ രൺവീരേട്ടാ, അവിടെ കോമ്പറ്റീഷൻ ഒക്കെ എങ്ങനെ നടക്കുന്നു? പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല വീരക്കുട്ടി, ഇവിടെ ഒന്നും ശരിയായി നടക്കുന്നില്ല. എന്തു പറ്റി? എന്താ രൺവീരേട്ടാ? വീര, എന്റെ രൺവീരേട്ട, ഇതൊരു ചെറിയ കാര്യല്ലേ? ബൈ ഗോഡ്, ഏട്ടൻ എന്നെ വല്ലാതെ പേടിപ്പിച്ചു കളഞ്ഞു. വീരാ, ഇതൊരു ചെറിയ കാര്യമല്ല. മത്സരത്തിന്റെ പകുതി വഴിയിലിട്ട് പോയി കഴിഞ്ഞു. ധൈര്യം സംഭരിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്, പക്ഷെ എന്നെ കൊണ്ട് ഒന്നിനും കഴിയുന്നില്ല. ഏട്ടൻ എന്ത് ഇങ്ങനെ പറയുന്നേ? അവര് കൂടെ ഇല്ലെങ്കിൽ എന്താ? അവരുടെ ബെസ്റ്റ് വിഷസ് കൂടെ ഉണ്ടല്ലോ. ഏട്ടന് നേരെ ആരും വിരലുയർത്താതിരിക്കാൻ വേണ്ടിയല്ലേ അവരും ഏട്ടനെ ഇങ്ങനെ പാതി വഴിക്കിട്ടിട്ട് പോയത്? ഏട്ടന് മനസ്സിലാവുന്നില്ലേ, അവര് ഏട്ടന് സ്വയം ഏട്ടന്റെ കഴിവുകൾ പുറത്തു കൊണ്ടുവരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഏട്ടാ, ഏട്ടന്റെ ധൈര്യം ഇങ്ങനെ ചോർന്നു പോയാ അവര് ഇത്രയും നാള് കഷ്ടപ്പെട്ടത് വെറുതെ ആവില്ലേ? എനിക്കറിയാം വീര, എന്നാലും എനിക്കിവിടെ നടക്കുന്ന ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. രൺവീരേട്ടാ, എല്ലാം ശരിയാവുന്ന തന്നെയാ ഇപ്പൊ എന്റെ മനസ്സ് പറയുന്നത്. ഏട്ടൻ വിഷമിക്കേണ്ട ഒരു കാര്യമില്ല, ഇത്തവണയും ഏട്ടന്റെ പെർഫോമൻസ് ദി ബെസ്റ്റ് ആയിരിക്കും. ഓൾ ദി ബെസ്റ്റ് രൺവീരേട്ടാ. അടിപൊളി സെറ്റപ്പ് ആയിട്ടുണ്ടാ. ഇന്നത്തെ എന്റെ സർപ്രൈസ് കണ്ടാലിട്ടല്ല, വീര സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും എന്റെ റബ്ബേ. എന്താ ചെയ്യ, ഇതിപ്പോ അതിലും വലിയ പ്രശ്നമായല്ലോ. ഇവിടെ ഇപ്പൊ ഈ സെറ്റപ്പ് മുഴുവൻ ഉണ്ടാക്കി സമയം പോയത് അറിഞ്ഞില്ല. എനിക്കാണെങ്കിൽ അവളെ എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്ന് ഇവിടെ കൊണ്ടുവരാനും പറ്റില്ല, അവൾക്കാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങാനും പറ്റില്ല. വല്ലാത്ത പൊല്ലാപ്പായല്ലോ. ഇത്രമാത്രം സെറ്റപ്പ് ഉണ്ടാക്കിയത് വെറുതെ ആയല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാം? വീരനെ എങ്ങനെ ഇവിടെ നിന്ന് കൊണ്ടുവരിക? ഒരു പേടി തോന്നുന്നു, എന്തൊക്കെയോ ശരിയല്ല എന്നൊരു തോന്നൽ, എന്തൊക്കെയോ നടക്കാൻ പോകുന്ന പോലെ. ഒന്ന് വീരയെ വിളിച്ച് സംസാരിക്കാം, ഇനി അവിടെ വല്ല കുഴപ്പമുണ്ടോ എന്ന് ഒന്ന് ഉറപ്പു വരുത്തിയേക്കാം. ആ ബൽദേവ് പറ, എന്ത് ആക്സിഡന്റോ നിനക്കോ? അയ്യോ, അതെങ്ങനെ സംഭവിച്ചു? നീ പേടിക്കാതിരിക്കെ, ഞാൻ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് വരാം. പേടിക്കണ്ട, ഓക്കെ ബൈ. ആദ്യം തന്നെ ഷോക്ക്, പിന്നെ സ്നേഹത്തോടെയുള്ള ഒരു സർപ്രൈസ് എന്ന് വെച്ചാ ഞാനിന്ന് വീരയെ ഞെട്ടിച്ച് ഞെട്ടിച്ച് സന്തോഷിപ്പിച്ച് കൊല്ലു കേട്ടാ. നിനക്ക് ആക്സിഡന്റ് ആയെന്ന് നീ എന്നോട് കള്ളം പറയുമായിരുന്നു അല്ലേ? എന്തെങ്കിലും കഴിക്കണ? എന്നാ എന്നെ കഴിപ്പിച്ചൂടെ? നീ അല്ല നിന്റെ ചേട്ടനെ ഞാൻ കഴിപ്പിക്കൂട്ടാ. Yeah.
എടാ, നീ എന്നെ എങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്? ബൽദേവാ, ഇത് വളരെ നന്നായിട്ടുണ്ട്. എന്തിനാടാ നീ ഇപ്പതൊക്കെ ഒരുക്കിയത്? ഇപ്പതിന്റെ ആവശ്യം എന്തായിരുന്നു? ഒരു മിനിറ്റ്, അങ്ങനെ തന്നെ നിന്നോണേ. ഇതിനു വേണ്ടിട്ടാ. എനിക്ക് മതിയായിട്ടില്ല ബൽദേവ. ഇപ്പൊ നിനക്ക് വിശക്കുന്നില്ലേടാ? അതെ വീര, ഞാനുണ്ടല്ല, നിന്നെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇപ്പണ്ടല്ലോ എനിക്ക് ഭയങ്കര വിശപ്പ്. നമുക്ക് പ്രണയിക്കുന്നൊക്കെ പിന്നെ ആയിക്കൂടെ? പിന്നെ വിശപ്പുണ്ട്, എങ്ങാനും മരിച്ചു പോയാലോ? മിണ്ടരുത്, ഇനി ഒരക്ഷരം പോലും പറയരുത്. നീ വാ, നമുക്ക് പോയി ഭക്ഷണം കഴിക്കാം. എന്നാ വാ, നോക്കി കേറണം കേട്ടോ. ആ ഇത് കൊള്ളാം. ഞങ്ങൾ ഇവിടെ മുഴുവൻ നിന്നെ തിരിഞ്ഞോണ്ടിരിക്കുമ്പോ നീ ഇവിടെ ഫോണിൽ ബിസി ആണല്ലേ. നമ്മുടെ കൂടെ ഇരിക്കാനൊന്നും ടൈം ഇല്ലേടാ. എന്താണെന്തോ ഇത്, അങ്ങനെ ഒരു കാര്യമില്ല. അല്ല, ഗുഞ്ചിനെടുത്തി എന്തേ, ഇവിടെ അങ്ങ് കണ്ടതേ ഇല്ല. അവൾ ഒരുങ്ങി വരാൻ കുറച്ച് സമയമെടുക്കും, വന്നോണ്ടിരിക്കായിരിക്കും. എടാ രൺവീ, അതിനുശേഷം നീ മേഘാമേടത്തിനോട് സംസാരിച്ചിരുന്നോ? ഇല്ല വിഷ്ണു, അവരെ ഫോൺ എടുക്കുന്നില്ല. രൺവീ, നീ ടെൻഷനൊന്നും അടിക്കണ്ട, നമുക്ക് ഫേസ് ചെയ്യാം, എല്ലാം ശരിയാവൂടാ. അങ്ങനെയല്ല, കൂടെ മേഘയില്ലാതെ ഈ യാത്ര ശരിയാവില്ല. ഇനി ഞാൻ മുമ്പോട്ട് പോയി വിജയിച്ചാൽ പോലും അതൊരിക്കലും ഒരു വിജയമായിരിക്കില്ല. അവര് കാരണം ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. അവരെന്താ നിന്നെ വിട്ടിട്ട് പോയതെന്ന് നിനക്കറിയോ? അവർക്ക് നിന്റെ കഴിവിൽ നല്ല വിശ്വാസമുണ്ട്. ആരുടെയും ഒരു സഹായം ഇല്ലാതെ നിനക്ക് നിന്റെ ലക്ഷ്യത്തിലെത്താൻ സാധിക്കുമെന്ന് മറ്റുള്ളവരെ പ്രൂവ് ചെയ്ത് കാണിക്കാൻ അവര് പോയത്. ഇന്ന് ഈ പാർട്ടിയിൽ ഒരു പക്ഷെ അവര് നിന്നെ കാണാൻ വന്നില്ലെങ്കിലും ഉറപ്പായിട്ടും നീ സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യുമ്പോ അവരത് കാണാൻ എന്തായാലും അവിടെ എത്തിയിരിക്കും. ഈ വിഷ്ണു പറഞ്ഞാൽ അത് നടന്നു. അത് തന്നെ ഞാനും പറയുന്നത്. നീ ഇപ്പൊ ടെൻഷൻ ഒന്നും അടിക്കണ്ട. ഇത് കുടിച്ചങ്ങോട്ട് അറുമാതിക്കടാ. അയ്യോ വേണ്ട, എന്തോ ഞാൻ കുടിക്കാറില്ല. അയ്യോ ബ്രോ, ഇത് കൂൾ ഡ്രിങ്ക്സ് ആണ്, അല്ലാതെ വേറെ ഒന്നും അല്ല. ഇവന്റെ ഒരു കാര്യം അതുകൊണ്ടല്ല, ഞാൻ ഇന്ന് നിന്നെ എന്റെ കൈ കൊണ്ട് കഴിപ്പിക്കും. എടാ ബൽദേവ, ഞാൻ ശരിക്കും ലക്കിയാടാ, അതുകൊണ്ടാ നിന്നെ എനിക്ക് കിട്ടിയത്. അതൊക്കെ ശരിയാ. എന്നുവെച്ചാ എന്നെ പോലത്തെ ഒരു ചെക്കനെ നിനക്ക് അത്ര പെട്ടെന്നൊന്നും കിട്ടാൻ പോണില്ല. പക്ഷേ വീര, എന്നേക്കാൾ കൂടുതൽ ലക്കി നീയൊന്നും അല്ല കേട്ടോ. അതായത് നീ എൻ്റെ ജീവിതത്തിലേക്ക് വന്ന നാൾ മുതലുണ്ടല്ലോ, എൻ്റെ ജീവിതം തന്നെ മാറിപ്പോയടി സത്യം കേട്ടോ. അതെ, ഇന്നിപ്പോൾ ഞാൻ നിന്നെ ഇത്രയധികം സ്നേഹിക്കാൻ തുടങ്ങി. ഇനി നീയില്ലാതെ എനിക്ക് ഒരു നിമിഷം പോലും ജീവിക്കാൻ. കൺട്രോൾ ചെയ്ത് സ്നേഹിച്ചാൽ മതി കേട്ടോ, ഇനി ഞാനെങ്കിലും ഇല്ലാതായാലോ. നീ എവിടേക്കാ പോണത്? നീ എവിടേക്ക് പോണില്ല, മനസ്സിലായോ? ഇനിയിപ്പോ നീ എവിടെങ്കിലും പോകണ്ടെങ്കിൽ നിന്നെ ഞാൻ എവിടേക്കെങ്കിലും പോകാൻ അനുവദിക്കുന്നു തോന്നുന്നുണ്ടോ നിനക്ക്? നിന്നെ പിടിച്ചു വലിച്ച് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരും. അവള് വെറുതെ ഓരോന്ന് പറയാ. സമാധാനമായിട്ട് ഇരിക്കടാ, ഞാൻ ഇങ്ങോട്ട് പോകുന്നില്ല. Thank you.
ബൈ ഗോഡ് ബൽദേവ, ഇപ്പൊ തന്നെ ഒരുപാട് ലേറ്റായി. ഇനിയെങ്കിലും വീട്ടിൽ ചെല്ലണം. ഞാൻ പോവാം. എന്തത്? നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നല്ലോ. നീ എവിടെ ഇരുന്നേ? ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ട് വിട്ടോളാം. എന്റെ ബൽദേവ, ഞാൻ വീട്ടിൽ ആരോടും പറയാതെ ഇങ്ങോട്ടേക്ക് വന്നത് നിനക്കറിയാലോടാ. എന്നെ എവിടെയെങ്കിലും കണ്ടില്ലെങ്കിൽ പ്രശ്നങ്ങൾ വീണ്ടും തുടങ്ങും. അല്ലെങ്കിൽ തന്നെ രാവിലെ മുതല് എന്താന്നറിയില്ല, മനസ്സില് വല്ലാത്ത പേടി പോലെ തോന്നുക. എന്തൊക്കെയോ ശരിയല്ലെന്നൊരു തോന്നൽ. ഇനി ഞാൻ നിക്കുന്നില്ലടാ, ഞാൻ ഇറങ്ങട്ടെ. അപ്പൊ പിന്നെ നീ കുറച്ചു നേരം കൂടി ഇരുന്നിട്ട് പോയാ മതി. ഞാനേ നിന്റെ മൂടൊക്കെ ഒന്ന് ശരിയാക്കിട്ട് വീട്ടിൽ കൊണ്ട് വിട്ടോളാ കേട്ടോ. നാളെ കാണാന്ന് പറഞ്ഞില്ലേ? നാളെ നീ എല്ലാം ശരിയാക്കി മതി. ഓക്കെ ബൈ. ഇപ്പൊ നീ പോയാലുണ്ടല്ലോ, നീ എന്നെ സ്നേഹിക്കുന്നില്ലെന്ന് ഞാൻ കരുതുള്ളൂ കേട്ടോ. എന്ത് വട്ടേ ഈ പറയുന്നേ? സ്നേഹം ടെസ്റ്റ് ചെയ്യാൻ ഇതാണോ നിന്റെ രീതി? കൊള്ളാം, ഒന്ന് മനസ്സിലാക്കടാ. എനിക്കിപ്പോ തന്നെ പോയേ പറ്റൂ. ബൈ ബൈ. വീര, വീര, ഞാൻ പറഞ്ഞോട്ടെ. എടി, നീ ഒന്ന് നോക്കി ഇറങ്ങ്. എനിക്ക് വട്ടാണെന്നല്ലേ പറഞ്ഞേ? എന്റെ വട്ട് നിനക്ക് ഇപ്പൊ കാണിച്ചരാട്ടാ. എന്റെ പുലിക്കുട്ടി, എന്റെ സുന്ദരി കുട്ടി. ബൈ ഗോഡ് ബൽദേവ, നിനക്ക് ശരിക്കും ഭ്രാന്തി പിടിച്ചിരിക്കാ. എത്ര നേരം നീ എന്റെ പിറകെ ഇങ്ങനെ വരും? വീട്ടിൽ പോവാൻ നോക്കട ബൽദേവ. ഞാൻ നിന്റെ പിന്നാലെ തന്നെ നടക്കും മോളെ. നീ എവിടെയൊക്കെ പോയാലും നിന്റെ പിന്നാലെ തന്നെ ഞാൻ വരും മോളെ. നിനക്ക് എന്നെ ഓടിച്ചു വിടാൻ പറ്റുമെങ്കിൽ ഓടിച്ചു വിടറേ. നമ്മള് കത്തിച്ചു വിടുകയാണല്ലോ. ഞാനല്ലോ വീര, നീ കണ്ണു തുറക്കാൻ. ഞാൻ നിന്റെ കൂടെ ഉണ്ട് വീര.